എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നെയ്യോ നമുക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 വറ്റൽമുളക് കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഈ കടുക് ചേർക്കുന്ന സമയം തന്നെ നമുക്ക് ഉഴുന്നോ ചെറുപയറോ വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇഞ്ചിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തിലോട്ട് സവോള ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 സവോള ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു ചെറിയ പച്ചമുളക് കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അത് സവോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഇതുവരെയും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഞാൻ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ റോസ്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൂസ് റവയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പാനിലിട്ട് 2-3 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, എന്നിട്ട് യൂസ് ചെയ്യാം. സവാളൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള മെഷർമെൻറ്റിലാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിലും 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. ഈ വെള്ളത്തിലോട്ട് വേണം നമ്മളിനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനിയും അങ്ങ് കൂട്ടി വെച്ചേക്കണം. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലോട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. റവ ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്ന സമയം തന്നെ ഇത് മിക്സ് ചെയ്യാനും മറന്നു പോകരുത്. റവ ചേർത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തോണ്ടേ ഇരിക്കുക. റവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഏകദേശം 1/2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരുപാട് കട്ടയൊന്നും ഇല്ലാതെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അടപ്പ് വെച്ചിട്ട് ഇതങ്ങ് അടച്ച് വെക്കുകയാണ്. 1-2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി 1/2 മിനിറ്റ് എയറൊന്നും വെളിയിൽ പോവാത്ത രീതിയിലുള്ള അടപ്പ് വെച്ചിട്ട് അടച്ചങ്ങ് വെച്ചേക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഒന്നും കൂടി ലൈറ്റായിട്ട് ഇതൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ 2 മിനിറ്റ് കഴിഞ്ഞു. വീണ്ടും നമ്മളിത് നന്നായിട്ട് ഒന്ന് ഇളക്കി ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് നേരം കൂടെ വീണ്ടും നമ്മൾ അടച്ചു വെക്കണം. ഇനി വീണ്ടും 1-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. 2-3 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ഉപ്പുമാവിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ അറിയാം, ഒട്ടും തന്നെ കുഴഞ്ഞു പോവോ വെള്ളം കൂടുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അധികം കട്ടയൊന്നും കെട്ടാതെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.